السلام عليكم ورحمة الله. الحمد لله وصلى الله على محمد الذي بلغ رسالة وأدى الأمانة. إن വിഷയം ചരിത്രവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഏത് വർഷത്തിലാണ്, മാസത്തിലാണ്, ദിവസത്തിലാണ്, ഏത് തീയതിയിലാണ്, ഏത് വർഷം എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഉറപ്പിച്ചു പറയാവുന്ന കാര്യം ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, വസുഇല അൻ സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ആല, അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക യൗമുൻ ഉലിത്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാകുന്നു അത്. വ യൗമുൻ ബുഇസ്തു, അല്ലെങ്കിൽ ഔ ഉൻസില അലയ്യ ഫീഹി, ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് വഹി അവതരിപ്പിക്കപ്പെട്ട ദിവസമാകുന്നു അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത 1162 ഹദീസിൽ കാണാം. ഈ ഹദീസ് അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇനി നമുക്കതിന്റെ മറ്റ് വശങ്ങളെ സംബന്ധിച്ച് വർഷവും മാസവും പരിശോധിച്ചാൽ, ഏത് വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ വർഷം എണ്ണിത്തുടങ്ങുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ അടിസ്ഥാനമാക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആനക്കലഹ സംഭവം എന്ന സൂറത്തുൽ ഫീലിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ച കാര്യം. യമനിലെ ഗവർണറായിരുന്നു അബ്രഹത് എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഹബശയിലെ എത്യോപ്യയിലെ രാജാവായ നജ്ജാഷിയുടെ ഭരണത്തിന് കീഴിൽ യമനിൽ ഭരണം നടത്തിയിരുന്ന ആളാണ്. അദ്ദേഹം ഒരു ക്രിസ്തീയ ദേവാലയം പണിയുകയും അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുകയും അതിന്റെ ഭാഗമായി അദ്ദേഹം കഅബാലയം പൊളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഏതാനും ആനകളും 10,000 സൈന്യങ്ങളുമായി അദ്ദേഹം മക്കയെ ലക്ഷ്യമാക്കി പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ കഅബാലയത്തിൽ എത്തുന്നതിന് മുമ്പ് മുസ്ദലിഫക്കും മിനക്കും ഇടയിലുള്ള വാദി മുഹസ്സിർ എന്ന് ഇന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ആ സൈന്യത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു. ഇതാണ് സൂറത്തുൽ ഫീലിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് പ്രവർത്തിച്ചതെന്താണ് എന്ന് നീ കണ്ടില്ലേ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ തന്ത്രത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല വഴികേടിലാക്കിയില്ലേ. വഅർസല അലൈഹിം ത്വൈറൻ അബാബീൽ, അവർക്കുമേൽ അബാബിൽ പക്ഷികളെ അവൻ അയക്കുകയും ചെയ്തു. തർമീഹിം ബി ഹിജാരത്തിൻ മിൻ സിജ്ജീൽ, സിജ്ജീലിൽ നിന്നുള്ള, അതായത് കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ചൂളവച്ച കല്ലുകൾ കൊണ്ട് അവരെ, അതായത് ഈ കഅബാലയം പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിന്റെ സൈന്യത്തെ ഈ പക്ഷികൾ എറിഞ്ഞു. ഫജാലഹും കാസ്ഫിൻ മൗക്കൂൽ, അങ്ങനെ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല തിന്നപ്പെട്ട വൈക്കോലുകളെപ്പോലെ ആക്കി മാറ്റി എന്നാണ് ഖുർആൻ ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള സംക്ഷിപ്തമായ വിവരണം. ഇതിന്റെ വിശദാംശങ്ങൾ ചരിത്രഗ്രന്ഥങ്ങളിലുണ്ട്. അതിൽ ശരിയായതും ശരിയല്ലാത്തതുമുണ്ട്. ഏതാണ് അതിൽ കൃത്യമായത് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല. വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇങ്ങനെ ഒരു വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞ വിഷയമാണ്. ഈ സംഭവം നടന്ന വർഷം മുതൽ അറബികൾ ആമുൽ ഫീൽ, ആന വർഷം, അതായത് ആനയുമായി വന്ന സൈന്യത്തെ നശിപ്പിച്ച വർഷം എന്ന് എണ്ണാറുണ്ടായിരുന്നു. അതിനുശേഷമുള്ള സംഭവങ്ങളെ എണ്ണുമ്പോൾ ആമുൽ ഫീലിന്റെ ശേഷം ഇത്രാമത്തെ വർഷം, ഇത്രാമത്തെ വർഷം എന്ന് എണ്ണുന്ന സമ്പ്രദായം അവരിലുണ്ടായിരുന്നു. ഇതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ആമുൽ ഫീൽ, ആന കലഹ സംഭവ വർഷത്തിലാണ് എന്നതാണ് ഏറെക്കുറെ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ചില റിവായത്തുകൾ ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലൂടെ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടിൽ അങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ അബു ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു മുദല്ലിസായ ആളുണ്ട് എന്ന് നിരൂപകന്മാർ രേഖപ്പെടുത്തുന്നു. ഇബ്നു ഹിഷാം തന്റെ സീറയിൽ കൈസബിന് മഹ്റമയിലൂടെ ഉദ്ധരിക്കുന്ന ഒരു സനദിലൂടെയും ഇതേ കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാം. അതിന്റെ പരമ്പരയിൽ മുത്തലിബ് ഇബ്നു അബ്ദില്ല എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് ദുർബലതയുണ്ട്. എന്നാൽ മറ്റൊരു മുതാബഅത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹം സ്വീകാര്യനാണ് എന്നതുകൊണ്ട് ഈ രണ്ട് റിപ്പോർട്ടുകളും കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് ഹസനായ റിപ്പോർട്ടാണ്, സ്വീകാര്യയോഗ്യമായ റിപ്പോർട്ടാണ് എന്ന് നിരൂപകന്മാർ രേഖപ്പെടുത്തുന്നു. അതനുസരിച്ചും ഖലീഫ അദ്ദേഹത്തിന്റെ താരീഖിലെ 53-ാമത്തെ പേജിൽ ആമുൽ ഫീലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നത് ഏകകണ്ഠമായ കാര്യമാണ്
എന്ന് പ്രസ്താവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ഇമാം ദഹബി ഈ അഭിപ്രായത്തെ ശരിവച്ചു എന്നിങ്ങനെയുള്ള തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ആനക്കലഹ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതല്ലാത്ത റിവായത്തുകൾ റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ആ റിപ്പോർട്ടുകൾ പരസ്പര വിരുദ്ധമാണ് എന്നതുകൊണ്ട്, അതായത് ചില റിപ്പോർട്ടനുസരിച്ച് ആനക്കലഹ വർഷത്തിൻ്റെ 10 വർഷം കഴിഞ്ഞാണെന്നും മറ്റു ചില റിപ്പോർട്ടിൽ 23 വർഷം കഴിഞ്ഞാണെന്നും മറ്റു ചില റിപ്പോർട്ടനുസരിച്ച് 40 വർഷം കഴിഞ്ഞാണെന്നും ഒക്കെയുള്ള വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ സംബന്ധിച്ച്. അവ പരസ്പര വ്യത്യസ്തമായതുകൊണ്ടും ആനക്കലഹ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നത് നേരത്തെ പറഞ്ഞ തെളിവടിസ്ഥാനത്തിൽ കൂടുതൽ ബലപ്പെട്ടതാണ് എന്നതുകൊണ്ടും കഴവാലയം പൊളിക്കാൻ വേണ്ടി വന്ന ആളുകളെ അള്ളാഹു നശിപ്പിച്ച വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ് നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന മാസത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. റബീഉൽ അവ്വലിലാണെന്നും അല്ല റമദാനിലാണ് ജനിച്ചത് എന്നും അഭിപ്രായപ്പെട്ട ആളുകളെ കാണാം. ദിവസത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്നത് ഉറപ്പായ കാര്യമാണ്. ഏറെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് തീയതിയിലാണ് ജനിച്ചത് എന്നുള്ളത്. ഈ വിഷയത്തിൽ 6 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തിയതുപോലെ ഒരു വീക്ഷണമനുസരിച്ച് റബീഉൽ അവ്വൽ 2 കഴിഞ്ഞതിന് ശേഷം, അതായത് 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്, മറ്റൊന്ന് റബീഉൽ അവ്വൽ 8 കഴിഞ്ഞതിന് ശേഷമാണ്, 3 അഭിപ്രായം 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്, 4 അഭിപ്രായം 12, 5 അഭിപ്രായം 17, 6 അഭിപ്രായം റബീഉൽ അവ്വൽ മാസം അവസാനിക്കാൻ 8 ദിവസം ബാക്കിയുള്ളപ്പോഴാണ്. ഇങ്ങനെ വ്യത്യസ്തമായ 6 അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്ന ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുമുള്ള റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നത് ഫീഹി ഇൻഖിതാഉൻ, സനദിൽ കണ്ണി വിട്ടുപോയിട്ടുണ്ട്, പരമുറിഞ്ഞ പരമ്പരയാണ്. അപ്പൊ 12 എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് നബിദിനം ആഘോഷിക്കുന്ന ആളുകൾക്ക് അതിൽ തെളിവില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ആധുനികരായ ഗോളശാസ്ത്ര പണ്ഡിതന്മാർ അതിനെ സൂര്യവർഷത്തെയും ചന്ദ്രവർഷത്തെയും പരിശോധിച്ച് അവരിൽ പല ആളുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റബീഉൽ അവ്വൽ 8 കഴിഞ്ഞ് എന്ന് നേരത്തെ അഭിപ്രായം പറഞ്ഞു. അതനുസരിച്ച് 8 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 9. അപ്പൊ റബീഉൽ അവ്വൽ 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നതാണ് ഈ അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നാണ്. മഹ്മൂദ് ഭാഷ, അതേപോലെ മുഹമ്മദ് സുലൈമാൻ മൻസൂർ പൂരി, അബ്ദുല്ലാഹിബിൻ ഇബ്രാഹിമിൻ മുഹമ്മദ് എന്നിങ്ങനെയുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ അഭിപ്രായമാണ്. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതായത് ഈ കണക്കും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള തിങ്കൾ എന്നതും യോജിച്ചു വരണം. അതനുസരിച്ച് റബീഉൽ അവ്വൽ 9 തിങ്കളാഴ്ചയാണ്. ഹിജ്റയുടെ 53 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ഈ ദിവസം ക്രിസ്താബ്ദം 571 ഏപ്രിൽ 20 യോജിച്ചു വരുന്നു എന്നും ഈ നിഗമനത്തിലെത്തിയിട്ടുള്ള പണ്ഡിതന്മാർ, ഗോളശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ഈ രണ്ട് നിലക്കും ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുക റബീഉൽ അവ്വൽ 9 തിങ്കളാഴ്ച എന്നതാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ സംബന്ധിച്ച് വർഷം, മാസം, ദിവസം, തീയതി എന്നിവയെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിനെ സംബന്ധിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയും അതുപോലെ തന്നെ കസ്തല്ലാനിയും രേഖപ്പെടുത്തുന്നത് ആമുൽ ഫീൽ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നാണ്. മാത്രമല്ല ഈ ആനക്കലഹ സംഭവം ഉണ്ടായതിന് ശേഷമാണ് നബി ജനിച്ചത് എന്നും അവർ രേഖപ്പെടുത്തുന്നു. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിനുള്ള മുമ്പുള്ള ഒരു സംഭവമായി, ഒരു അത്ഭുത സംഭവമായി, അല്ലെങ്കിൽ കഴവാലയത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായി അല്ലാഹു ഉണ്ടാക്കിയതാണ്. അതായത് യമനിലെ ക്രിസ്ത്യാനികളുടെ കുതന്ത്രമായിരുന്നു കഴവാലയം തകർക്കുക എന്ന് പറയുന്നത്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ലാതാക്കുകയും കഴവാലയത്തെ അല്ലാഹു സംരക്ഷിക്കുകയും ചെയ്തു എന്നത്. ഇനി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സംഭവങ്ങളിൽ ഇതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില അത്ഭുത സംഭവങ്ങളെ സംബന്ധിച്ച് ചില ആളുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അതിന്റെ വിശദാംശങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് ചരിത്രം എന്നുള്ളവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ ആനക്കലഹ സംഭവമുണ്ടായ സ്ഥലം അത് വാദി മുഹസ്സിർ എന്ന പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത്.
അങ്ങനെ പേര് കിട്ടാൻ കാരണം വാദി എന്ന് പറഞ്ഞാൽ താഴ്വര എന്നാണ് അർത്ഥം. മുസ്ദലിഫക്കും മിനയിലും മിനക്കും ഇടയിലുള്ള ഹജ്ജിന്റെ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മുസ്ദലിഫ മിന. ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ് വാദി മുഹസ്സിർ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ പേര് വരാൻ കാരണം ഇമാം ഇബ്നുൽ ഖയ്യിം മറ്റും രേഖപ്പെടുത്തിയതുപോലെ അവിടെ വെച്ച് ആനകളെയും സൈന്യത്തെയും അള്ളാഹു അതിന്റെ ശക്തി ഇല്ലാതാക്കി എന്നതുകൊണ്ടാണ് ആ പേര് കിട്ടാൻ കാരണം. ശക്തി ഇല്ലാതാക്കി അല്ലെങ്കിൽ സങ്കടപ്പെടുത്തി എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. അങ്ങനെയുള്ള ഒരു പ്രദേശം എന്ന നിലക്കാണ് വാദി മുഹസ്സിർ എന്ന് അറിയപ്പെടുന്നത്. കാരണം അവിടെ വെച്ച് അതുവരെ സഞ്ചരിച്ചു വന്ന ആന സൈന്യത്തിന് കഅബയുടെ ഭാഗത്തേക്ക് നീങ്ങാൻ കഴിയാതെയായി. ഇത് വാദി മുഹസ്സിർ എന്ന് പറയുന്ന ആ സ്ഥലം ഹജ്ജിന് പോകുന്ന സമയത്ത് അതുവഴി അല്ലെങ്കിൽ അതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കാണാം അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയതായി. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ എന്നറിയില്ല. ചില ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 2 കിലോമീറ്ററോളം നീളമുള്ള 10 ഉം 20 ഉം അല്ലെങ്കിൽ 10 ഉം 20 ഉം ഇടക്ക് മീറ്റർ വീതിയുള്ള ഒരു പ്രദേശമാകുന്നു വാദി മുഹസ്സിർ എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അതേപോലെ ആധുനികമായ കണക്കനുസരിച്ച് അല്ലെങ്കിൽ സ്ഥല നിർണയമനുസരിച്ച് മിനയെ മുറിച്ചു കടന്നുകൊണ്ടുള്ള പാലങ്ങളുണ്ട്. അതിൽ മലിക്കു ഫൈസൽ രാജാവിന്റെ പേരിൽ അറിയപ്പെടുന്ന പാലം, ആ പാലത്തിന്റെ മുഅയ്സിം ഭാഗത്ത് നിന്ന് കിഴക്കോട്ടുള്ള പ്രദേശങ്ങളാണ് അല്ലെങ്കിൽ സ്ഥലമാണ് ഈ വാദി മുഹസ്സിർ എന്നും ആധുനികരായ ആളുകൾ രേഖപ്പെടുത്തിയത് കാണാം. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ ഒരു സ്ഥലം എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനെ സംബന്ധിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു അതിന്റെ ഓരോ വശങ്ങളും ഒപ്പിയെടുത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുടെ കൂട്ടത്തിൽ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത 14218 നമ്പർ ഹദീസിൽ ഇങ്ങനെ കാണാം. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔളാ ഫീ വാദി മുഹസ്സിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാദി മുഹസ്സിറിൽ വെച്ച് ധൃതിയിൽ നടന്നു. അതായത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലത്ത് എത്തുമ്പോൾ വേഗത്തിൽ നടക്കുകയും അള്ളാഹുവിനോട് രക്ഷയെ തേടി പ്രാർത്ഥിക്കുകയും ചെയ്യണം, കരയുകയും ചെയ്യണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അതുവരെ മറ്റ് ഹദീസുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കീനത്തോടുകൂടി സമാധാനത്തോടെ ശാന്തതയോടുകൂടി നടക്കുകയും നടക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്തെത്തിയപ്പോൾ ഔളാ വേഗത്തിൽ വാഹനത്തെ തെളിച്ചു, ധൃതി കൂട്ടി എന്ന് ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടത്. അത് ഇന്നും ആ പ്രദേശം അറിയുന്ന ആളുകൾക്ക് അതുവഴി നടന്നു വരികയോ അല്ലെങ്കിൽ മൃഗം വാഹനമായി ഉപയോഗിച്ച് വരികയോ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വാഹനത്തിൽ പോകുന്ന ആളുകളും അവിടെ വേഗത്തിൽ പുറപ്പെടുക അല്ലെങ്കിൽ നടക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായി